കണ്ടില്ലേ, ഇങ്ങനെയാണ് പലരും ഭക്ഷണത്തിന് ശേഷം കൈകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ശരിയായൊരു മാർഗമാണോ? ഇന്ന് ഒക്ടോബർ 15 ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ. ഇതുപോലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്ത ഒരുപാട് രോഗാണുക്കൾ നമ്മുടെ കൈകളിലുണ്ട്. ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ കൈകളുടെ ശുചിത്വം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാം. കൈകൾ എങ്ങനെ വൃത്തിയാക്കാമെന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ശരിയായ രീതിയിൽ കൈകൾ എങ്ങനെ വൃത്തിയാക്കാമെന്നത് പലർക്കും അറിയില്ല. ഒന്ന് നോക്കിയാലോ ശരിയായ രീതിയിൽ എങ്ങനെ കൈകൾ അണുവിമുക്തമാക്കാമെന്നത്? ആദ്യം കയ്യിലുള്ള വാച്ച് മറ്റു ആഭരണങ്ങളും ഊരി മാറ്റി വെക്കുക. അതിനുശേഷം കൈ നന്നായി വെള്ളം ഉപയോഗിച്ച് നനച്ച് ആവശ്യത്തിനുള്ള ഹാൻഡ് വാഷ് സൊല്യൂഷൻ കൈകളിലേക്ക് എടുക്കുക. ആദ്യം കൈയുടെ കൈവെള്ളകൾ പരസ്പരം നന്നായി ഇതുപോലെ ഉരസുക. എന്നിട്ട് വിരലുകൾക്കിടയിലുള്ള ഈ ഭാഗങ്ങളും ഈ ഒരു പ്രതലവും ഇടതു കൈയുടെ വലതു കൈകൊണ്ട് വലതു കൈയുടെ ഇടത് കൈകൊണ്ടും വൃത്തിയാക്കുക. ഇതേ ഭാഗങ്ങൾ തന്നെ കൈകൾക്കുള്ളിൽ വിരലുകൾക്കിടയിലുള്ള ഭാഗം കോർത്തിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. രണ്ട് കൈകളും ഇത്തരത്തിൽ വൃത്തിയാക്കുക. ഇത്തരത്തിൽ ഇൻ്റർലോക്ക് ചെയ്യുക. അതിനുശേഷം വലതു കൈയുടെ വിരലിൻ്റെ പുറംഭാഗം ഇടതു കൈയുടെ വെള്ള കൊണ്ടും ഇടതു കൈയുടെ വിരലിൻ്റെ പുറംഭാഗം വലതു കൈയുടെ വെള്ള കൊണ്ടും ഇത്തരത്തിൽ വൃത്തിയാക്കുക. ഇടത്തെ കൈയുടെ തള്ളവിരൽ താഴ്ത്തി പിടിച്ച് വലതു കൈ ഉപയോഗിച്ച് റൊട്ടേറ്ററി മാനറിൽ ഉരസുക. ഇതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് തന്നെ വലതു കൈയുടെ തള്ളവിരലും വൃത്തിയാക്കുക. ശേഷം വലത്തെ കൈയുടെ വിരലുകളുടെ അഗ്രഭാഗം ഇടത്തെ കൈയുടെ കൈവെള്ളയിൽ ഇത്തരത്തിൽ ഉരസണം. ഇതേ സ്റ്റെപ്പ് ഉപയോഗിച്ച് തന്നെ വലതു കൈയും വൃത്തിയാക്കുക. അതിനുശേഷം അവസാനമായി ഇടതു കൈയുടെ റിസ്റ്റ് വലതു കൈ ഉപയോഗിച്ചും വലതു കൈയുടെ റിസ്റ്റ് ഇടതു കൈ ഉപയോഗിച്ചും റൊട്ടേറ്ററി മാനറിൽ വൃത്തിയാക്കുക. അതിനുശേഷം നമ്മുടെ കൈമുട്ട് ഉപയോഗിച്ച് വെള്ളം വരുന്ന ടാപ്പ് നിർത്തുക. അവസാനമായി നല്ല വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് നമ്മുടെ കൈ ഉണക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ കൈകൾ വൃത്തിയാക്കേണ്ടതെന്ന്. എല്ലാവരും ഓർക്കുക, ക്ലീൻ ഹാൻഡ്സ് ആർ വിത്തിൻ റീച്ച്.